ചോദ്യം തന്നിട്ട് അഞ്ച് ചോദ്യം എഴുതാനുണ്ടോ? നമസ്കാരം, ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് SSLC ഇപ്പം നടന്ന മോഡൽ എക്സാമിനേഷൻ്റെ മലയാള സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്കറിയാം, മലയാളം പരീക്ഷ എഴുതാനായി നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം 1.5 മണിക്കൂറാണ്. മലയാളത്തിൻ്റെ മാർക്ക് 40 മാർക്കാണ്. അപ്പോൾ ഈ 1.5 മണിക്കൂറിന് മുമ്പ് ആൻസർ എഴുതാനുള്ളതാണ്. 1.5 മണിക്കൂർ, അതിന് മുമ്പ് നമുക്ക് ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ലഭിക്കും. ആ കൂൾ ഓഫ് ടൈം സമയത്ത് നമ്മൾ ചെയ്യേണ്ട, നമുക്ക് 4 വൺ വേഡുകളുണ്ട്, അത് ചോയ്സാണ്. അതിലെ കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാൻ ഈ 15 മിനിറ്റ് സമയം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പ് ചോദ്യങ്ങളിൽ 9 മുതൽ 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന 2 ചോദ്യങ്ങളാണ് നമ്മുടെ ഉത്തരം എഴുതേണ്ടത്, അതേതാണെന്ന് സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെയുള്ളത് 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളുണ്ട്, അതിൽ 6 ചോദ്യങ്ങളുണ്ടാവും, 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആ ചോദ്യങ്ങളിലെയും ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്ന് സെലക്ട് ചെയ്ത് വെക്കാനാണ് ആ സമയം ഉപയോഗിക്കേണ്ടത്. പിന്നെ 15 മുതൽ 17 വരെയുള്ള 6 മാർക്ക് ചോദ്യങ്ങളുണ്ട്, അതിൽ 15, 16, 17 മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് എഴുതേണ്ടത് ഏതാണ്, നമ്മൾ ഏതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും അറിയാവുന്നത് അതേതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ആ സമയം കൂൾ ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കൂൾ ഓഫ് ടൈം നമ്മൾ ശരിക്കും നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ പരീക്ഷ നമുക്ക് സമയം തികഞ്ഞില്ല എന്നുള്ളൊരു പരാതി ഒഴിവാക്കാം. നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോകാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. കൊതിയ സമാജം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം ഏത്? അതിൻ്റെ ആൻസർ കൊതിയരുടെ സമാജം എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തയ്യൽക്കാരൻ ചാക്കുണ്ണി സ്വയം തെറ്റി അളന്ന ഉടുപ്പുകളിൽ കയറിക്കൂടിയിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. സ്വയം തെറ്റി അളന്ന ഉടുപ്പുകൾ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥസൂചന കണ്ടെത്തുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന, നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ 4 മാർക്കും വാങ്ങാൻ പറ്റുന്നവയാണ്, പക്ഷേ തെറ്റിയാൽ നമ്മുടെ 4 മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കറക്റ്റായ 1 വേഡ് തന്നെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ചാക്കുണ്ണിയുടെ തെറ്റായ പ്രവൃത്തികളല്ല സ്വയം തെറ്റി അളന്ന ഉടുപ്പുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉത്തരമാണ് കറക്റ്റ്. ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് സ്വയം തെറ്റി അളന്ന ഉടുപ്പുകൾ എന്നൊരു പ്രയോഗത്തിലൂടെ കഥാകാരൻ ഉദ്ദേശിക്കുന്നത്. ഇനി 3-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഉചിതമായ പദച്ചേരുവ ഏത്? അപ്പോൾ ഒരു പദം പിരിച്ച് എഴുതിയിട്ടുണ്ട് ഇവിടെ, അത് ഏതാണ് പദച്ചേരുവ? ഒരു പിരിച്ച് എഴുതിയ പദത്തിൻ്റെ ചേർത്തെഴുതിയ രൂപമാണല്ലോ പദച്ചേരുവ. അപ്പം സമയമായി എന്നുള്ളത് ചേർത്തെഴുതിയത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. ചാഞ്ഞു കിടന്നു എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, ചാഞ്ഞു കിടന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടത്തെയും പദച്ചേരുവ ശരിയല്ല. 3-ാമത്തേത് പോകുകയില്ല, അത് കറക്റ്റാണ്. കാരണം നമ്മൾ എഴുതുന്നത് ഈ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന പോലെ പോകുകയില്ല എന്നാണ്, അത് പിരിക്കുമ്പോൾ പോകുക അധികം ഇല്ല എന്നാണ്. ഇനി കന്നി നെല്ല് എന്നുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്, അത് കന്നി നെല്ല് എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുന്നതല്ല. കന്നി നെല്ലെന്ന് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പദം തന്നെയാണ് ശരി. അതിനെ ചേർത്തെഴുതുമ്പോൾ ഒരിക്കലും കന്നി നെല്ല് എന്ന് വരാറില്ല. അപ്പോൾ ഇതിലെ ഉത്തരം പോകുകയില്ല എന്നതാണ്. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? അപ്പോൾ കോരൻ്റെ മനോഭാവം ഈ വാക്യങ്ങളിലൂടെ പ്രകടമാകുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഉത്തരം വരുന്നത് പ്രതിഷേധം. അതായത് അന്നത്തെ കാലത്ത് സമൂഹത്തിലുണ്ടായിരുന്ന കൃഷിക്കാർക്ക് നേരെയുണ്ടായിരുന്ന അനീതികളിൽ പ്രതികരിക്കണം എന്ന് ചിന്തിച്ച വ്യക്തിയാണ് കോരൻ, അല്ലെങ്കിൽ തകഴി കോരനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരം പ്രതിഷേധമാണ്. എന്നിട്ടും കാര്യം അവസാനിച്ചില്ല, ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചു. അറിയാലോ അത് കോഴിയും കിഴവി എന്ന പാഠത്തിലേതാണ്. അപ്പോൾ ഈ ഒരു പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികൾ തമ്മിലുള്ള പിണക്കമല്ല വരുന്നത്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹമാണ് വരുന്നത്. അപ്പോൾ ആ ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനും അതിലെ കറക്റ്റ് ആൻസർ കണ്ടെത്താനുമാണ് കൂൾ ഓഫ് ടൈം ഉപയോഗിക്കാനെന്ന് ഞാൻ പറഞ്ഞു. ഇനി 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമൊക്കെ. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചാൽ വളരെ എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള 2 സെന്റൻസുകളാണ്. അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു, ആ കാഴ്ച നോക്കി നിന്ന് ചിരിത ആനന്ദിച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ച കാഴ്ച നോക്കി നിന്ന് ചിരുത ആനന്ദിച്ചു. അപ്പോൾ അവിടെ 1 മാർക്കായി. അപ്പോൾ ഇതുപോലെ ഒറ്റ വാക്യം തന്നിട്ട് അതിനെ 2 വാക്യമാക്കാനും ചോദിക്കും. അപ്പോൾ ഇതിലെ കണക്റ്റിംഗ് വേർഡ്സ് മാറ്റിയിട്ട് കണക്ട് ചെയ്യുന്ന, അതിനാൽ, അതുകൊണ്ട്, അപ്പോൾ എന്നൊക്കെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് മാറ്റിയിട്ട് 2 സെന്റൻസാക്കി എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട 2 മാർക്ക് ചോദ്യമാണ്. മാക്സിമം 4 സെന്റൻസാണ് അവിടെ വരേണ്ടത്. അതിന് കൂടുതലൊന്നും വേണ്ട, ഇൻട്രഡക്ഷൻസ് ഒന്നും വേണ്ട. പാഠത്തിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇൻട്രഡക്ഷൻ ഒന്നും വേണ്ടാതെ തന്നെ ഉത്തരം മാത്രം 2 പോയിന്റ്, 2 മാർക്കിന് 2 പോയിന്റുകളാണ് എഴുതേണ്ടത്. പോയിന്റ് വൈസ് എഴുതുമ്പോൾ ഇപ്പോൾ കൂടുതൽ എഴുതണമെന്നുള്ളവർക്ക് പോലും ഒരു 3-ോ 4-ോ സെന്റൻസിനുള്ളിൽ, മാക്സിമം 3 ആണ് പറയുന്നത്, സെന്റൻസിനുള്ളിൽ അത് നിർത്തുക.
ഏഴാമത്തെ ചോദ്യം, ആര് തേടും നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ. പക്ഷെ ഇവിടെ അമ്മയോടും ഭാഷയോടും ഒക്കെയുള്ള കുട്ടികളുടെ ആ ഒരു സ്നേഹം കുറഞ്ഞു പോകുന്നു. മാതൃഭാഷയോടും അമ്മയോടും ഒക്കെയുള്ള സ്നേഹം, മാതൃരാജ്യത്തോടും ഒക്കെയുള്ള സ്നേഹം കുറഞ്ഞു പോകുന്ന കുട്ടികളെ ഇവിടെ അവതരിപ്പിക്കുകയാണ് കവി. അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ, യുവതലമുറ കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ പത്രത്തിൽ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കാൻ അമ്മയെ വേണ്ടാതിരിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതായത് വാടക ഗർഭധാരണത്തിലൂടെയും ഒക്കെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളായിട്ടും ഒക്കെ കുട്ടികൾ പിറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ എന്നൊരു ഒരു മാതൃത്വ രൂപം തന്നെ നാളത്തെ കുട്ടികൾക്ക് വേണ്ടാതാകുമോ എന്നൊരാശങ്കയും കൂടെയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അതാണ് ഇത് പാഠത്തിലെ ചോദ്യമാണ്. ഇത് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഇൻട്രഡക്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഇതിലെ രണ്ട് പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തി മാക്സിമം മൂന്ന് സെൻറ്റൻസിനുള്ളിൽ ഇതിൻ്റെ ഉത്തരം നടത്താൻ ശ്രദ്ധിക്കുക. എട്ടാമത്തെ ചോദ്യം, കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂന്നാറും മുക്കുറ്റികൾ. മുക്കുറ്റിപ്പൂവിൻ്റെ ആകൃതിയാണ് ഈ തിരുനാളവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മഞ്ഞ നിറമുള്ളതാണ് മുക്കുറ്റിപ്പൂക്കൾ, അതുകൊണ്ടാണ് ദീപക്കുറ്റികളോട് ഇത് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുക. അരപ്പുറമാണ്. അപ്പോൾ അരപ്പുറം എന്നുള്ളത് അവിടെ മാർക്ക് അഞ്ചെണ്ണത്തിന് ഓരോന്നിന് 4 മാർക്ക് വീതമാണ്. ഇപ്പോൾ 2 പാരഗ്രാഫായിട്ട് എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം ഉത്തരം എന്നുള്ള രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. വിൽക്കാനുള്ളതെല്ലാം ആളുകൾക്ക് ഒന്നും രണ്ടും പിറക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരിച്ചിയുടെ നില. പങ്കുവയ്ക്കലിൻ്റെ പാഠങ്ങൾ പകർന്നു തരുന്ന കൊച്ചു ചക്കരിച്ചിയുടെ നിലപാട് ഈ കാലഘട്ടത്തിൽ അത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിൻ്റെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നതോടൊപ്പം സമകാലികമായ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ നിരീക്ഷണങ്ങളാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ കൊച്ചു ചക്കരച്ചി പറയുന്നു എന്താണ്, കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ അടക്കാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ നീറുകൾ അവരെ കടിച്ചോടിച്ചു ചാവേർപ്പട പോലെ. അപ്പോൾ അത് ഇങ്ങനെ വിൽക്കാനായിട്ട് മാങ്ങ കൊടുക്കാനുള്ളതല്ല എൻ്റെ മാങ്ങകൾ, ഇത് വീണ് കിട്ടുമ്പോൾ ആളുകൾക്ക് തിന്നാനുള്ളതാണ് എന്നായിരുന്നു കൊച്ചു ചക്കരിച്ചിയുടെ നിലപാട്. അപ്പോൾ ഇന്നത്തെ സമൂഹം അങ്ങനെയാണോ? പങ്കുവയ്ക്കലിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ കരുതലിൻ്റെയും ഒരു സന്ദേശം നമുക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ നിങ്ങളുടെ നിരീക്ഷണമാണ് ഇതിൽ ഉത്തരമായിട്ട് വരേണ്ടത്. 10-ാമത്തെ ചോദ്യം, ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ, അതില്ലാതായതോടുകൂടി വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് അമ്മ വീണതുപോലെ. അച്ഛൻ കിടന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഓരോ വിളിയും കത്ത് അച്ഛൻ്റെ ഓരോ വിളികൾക്കും പിന്നാലെ ഓടുമ്പോൾ അമ്മ ചെറുപ്പമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മ അച്ഛനില്ലാതായതോടുകൂടി അമ്മ ഒരു മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛൻ്റെ മരണത്തോടെ അമ്മയുടെ ഒറ്റപ്പെടൽ ആവിഷ്കരിക്കാൻ ഈ പ്രയോഗങ്ങൾ അനുയോജ്യമാണോ? സ്വാഭിപ്രായക്കുറിപ്പാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പല ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായത്തിലേക്കാണ് ചോദ്യകർത്താവ് വിട്ടുതരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി ശീലിക്കുക എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതി ശീലിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ സഹായിക്കും. അപ്പോൾ ഇവിടെ അറിയാമല്ലോ അമ്മയുടെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നിങ്ങൾക്കറിയാം. അമ്മ അച്ഛൻ്റെ ഓരോ വിളികൾക്കും പിന്നാലെ ഓടുകയായിരുന്നു. കണ്ണിൻ്റെ കാഴ്ചക്കുറവും കാലിൻ്റെ മുട്ടിലെ വേദനയും ഒന്നും അപ്പോഴും അമ്മയെ അലട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആരും വിളിക്കുക, പിന്നെ അത് മാത്രമല്ല വിളികൾക്ക് പോലും പലപ്പോഴും ഒരു മറുവിളി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആരും വിളിക്കാനില്ലാതായതോടുകൂടി ഒരു ഏകാന്തതയുടെ തുരുത്തിലേക്ക് അമ്മ ഇറങ്ങിപ്പോകുന്നു എന്ന് മകന് തോന്നുന്നു. അപ്പോൾ അത്തരം ആൻസർ പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരം തയ്യാറാക്കുക. അവിടെ ഇൻട്രഡക്ഷൻ എഴുതാനും ശ്രദ്ധിക്കുക. 11-ാമത്തെ ചോദ്യം, ജാതി പിശാചിനെ ഉച്ചാരണം ചെയ്ത് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥൻ എന്ന് ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കുക. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഈ നിരീക്ഷണം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ ശരിയാണ്. കാരണം മനുഷ്യത്വം പഠിപ്പിച്ചു, മനുഷ്യന് സ്വാതന്ത്ര്യ ബോധമുണ്ടെന്ന് മനസ്സിലാക്കി, സമുദായത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം വേണമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഈ സമൂഹത്തിലെ മനുഷ്യർക്ക് ഉള്ള ജാതി പിശാചിനെ അദ്ദേഹം ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയായതുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ ഈ നിരീക്ഷണം ശരിയാണ് എന്നുള്ളതാണ്. വിശകലനക്കുറിപ്പായാലും അതിൻ്റെ മോഡലും നമുക്ക് ഇൻട്രഡക്ഷൻ എഴുതി ആൻസർ എഴുതുക എന്നുള്ളത് തന്നെയാണ്. വിശകലനക്കുറിപ്പിൽ അങ്ങനെ അദ്ദേഹം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കെട്ടുകല്യാണം പോലെയുള്ള ദുരാചാരങ്ങളൊക്കെ നീക്കം ചെയ്യാൻ കേരളം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതാനായി അദ്ദേഹം എല്ലായിടവും നടന്ന് പ്രവർത്തിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഉത്തരത്തിൽ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഇനി 12-ാമത്തെ ചോദ്യം, പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞ പാട്ടാണെന്ന് പഴിക്കുന്നവരെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഓണമുറ്റത്ത് എന്നുള്ള പാഠത്തിൽ പല്ലുകൊഴിഞ്ഞ പാട്ട് എന്നുള്ളത് പറയുന്നത് പഴമ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദികാലമാണ്.
ആദ്യകാലം മുതലേ ഉള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ അതിനെയൊക്കെ ഇന്നത്തെ പരിഷ്കാരത്തിന്റെ തിണ്ണയിലുള്ളവർ ഓണക്കാലത്ത് മാത്രം ഉണരുന്നവനാണ് കവിയെന്നും കവിക്ക് ഓണക്കാലത്തെ കുറിച്ച് മാത്രമാണ് പാടാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുകയാണ്. എന്നാൽ മണ്ണിനെ മറക്കുന്നവരാണ്, പാരമ്പര്യത്തിന്റെ നന്മയും സംസ്കാരത്തെ മറക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരെന്നാണ് കവി ആ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പൊ പരിഷ്കാരത്തിന്റെ തിണ്ണയിലുള്ളവർ എന്ന പ്രയോഗത്തിന്റെ സാധ്യത എന്താണ്? പുതുമ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായി അവർ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതും ഇൻട്രൊഡക്ഷൻ എഴുതി തന്നെ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റിയതുപോലെ തോന്നി. ക്വസ്റ്റ് നമ്പർ 13. ഇപ്പം റേഡിയോയും ചാക്കുണ്ണിയും തമ്മിൽ അത്രയ്ക്കൊരു ബന്ധമുണ്ടായിരുന്നു. റേഡിയോ പണയം വെച്ചപ്പോൾ അയാൾക്ക് സഹിച്ചില്ല, അയാളുടെ മനസ്സ് തീ പിടിച്ചതുപോലെ അയാൾക്ക് തോന്നി. പിന്നെ റേഡിയോ ചീത്തയാകുമോയെന്നും അയാൾക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിൽ ചീത്തയാവുന്ന റേഡിയോ ആണ്. പിന്നെ അയാൾക്ക് ആ റേഡിയോ ഇല്ലാതായപ്പോഴാണ് അയാളുടെ തുന്നൽ ജോലിയിലുള്ള ഇതെല്ലാം തെറ്റുന്നത്. അളവുകൾ തെറ്റി അയാൾ ഉടുപ്പുകൾ തുന്നാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബന്ധം റേഡിയോയും ചാക്കുണ്ണിയും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് വിലയിരുത്തി നമ്മുടെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. ഇനി 14-ാമത്തെ ചോദ്യം, പത്രങ്ങൾ സൂര്യന് ചുവടെ മേലെയുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നു എന്ന് മാത്രമല്ല വിമർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്കും കൂടെ ഉണ്ട്. പത്രങ്ങൾ അത്രത്തോളം വിമർശിക്കപ്പെടാത്തതിന് കാരണം എന്തായിരിക്കാം? കുറ്റിപ്പുഴയുടെ ഈ നിരീക്ഷണത്തോടുള്ള സ്വാധീനം, പ്രതികരണം കുറിക്കുക എന്നുള്ള അവിടെ ആ ലേഖനം, പത്രനീതി എന്ന ലേഖനം എഴുതിയിരിക്കുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അല്ല, സുകുമാർ അഴീക്കോടാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന മിസ്റ്റേക്ക് ഒരിക്കലും ഉണ്ടാകാത്തതാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയി. പക്ഷേ അത് നമുക്കറിയാമല്ലോ, പത്രനീതി എഴുതിയത് സുകുമാർ അഴീക്കോടാണ്. അപ്പോൾ എന്താണ്, പത്രങ്ങളെ വിമർശിക്കണമെങ്കിൽ അത് വിമർശിക്കാനും നമ്മൾ ആരുടെ അടുക്കൽ തന്നെ പോകണം? അതിനൊരു പ്രചാരം ലഭിക്കണമെങ്കിൽ നമ്മൾ പത്രങ്ങളുടെ അടുക്കിലേക്ക് തന്നെ പോകണം. അപ്പോൾ അതിൽ ഇൻട്രഡക്ഷൻ എഴുതുക. വിമർശിക്കാൻ സൂര്യനെ താഴെയുള്ള എന്തിനെക്കുറിച്ചും വിമർശിക്കുന്നവരാണ് പത്രങ്ങൾ. അപ്പോൾ ഈ പത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവരെ വിമർശിക്കണമെങ്കിൽ നമ്മൾ അവരെ തന്നെ തേടിപ്പോകണം. അത്രയേറെ മാധ്യമങ്ങൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നാണ് നമ്മളിതിനൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള 6 ചോദ്യങ്ങൾ കഴിഞ്ഞ് 6 ചോദ്യങ്ങൾ 5 എണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. അത് ഒരു പുറമാണ് എഴുതേണ്ടത്. ഒരു പുറം എന്നുള്ളത് അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. ഇൻട്രഡക്ഷൻ വേണം, പിന്നെ 2 പാരഗ്രാഫ് കൂടെ വേണം. ഒരു പുറം എന്നുള്ളത് അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 6 മാർക്കാണ്. അതിലൊരു പൂവൻ്റെ ഉപദ്രവം സഹിക്കാഞ്ഞ് മാർക്കോസിൻ്റെ മകൻ കല്ലെടുത്ത് ഒരു ഏറ് കൊടുത്തു. കോഴി ചത്തു. വീട്ടുകാരതിനെ വേവിച്ച് തിന്നു. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായി. നിങ്ങൾക്കറിയാമല്ലോ, അവരയൽക്കാരായി പാർക്കുമ്പോൾ പണം ഉണ്ടായിരുന്നവരാണ് മാർക്കോസിൻ്റെ കുടുംബക്കാർ. പക്ഷേ മാർക്കോസ് 7 പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ടപ്പോഴേക്കും അവരുടെ പണമെല്ലാം അങ്ങനെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ദാരിദ്ര്യം നിറഞ്ഞ മത്തായിയും അമ്മയും കൂടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് അവർ മുകളിലേക്ക് വളരുകയാണ്. അതായത് ആ സ്ത്രീയുടെ, മത്തായിയുടെ അമ്മയുടെ, മത്തായിയുടെ അച്ഛൻ പോലീസിൻ്റെ ഇടി കൊണ്ട് ചത്തു. അപ്പോൾ അവിടെ ആ കിട്ടുന്ന പണം, അമ്മ അധ്വാനിച്ച് കിട്ടുന്ന പണം, ചെറിയ ചിട്ടികൾ നടത്തിയും കൊച്ചു വ്യാപാരങ്ങൾ നടത്തിയാണ് അവർ പണം കണ്ടെത്തുന്നത്. അതൊന്നും ഇല്ലാതാക്കാൻ അവിടെ വേറൊരാളില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പാദ്യം വളർന്നുകൊണ്ടേയിരുന്നു. മകനെ മൂടു മറക്കരുത്. അന്ന് ഈ നാട്ടിലെ കേമന്മാരോട് കെഞ്ചിയിട്ട് മാടം വച്ച് കിടക്കാൻ ആരും സമ്മതിച്ചില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാലും വന്ന വഴി മറക്കരുത് എന്നുള്ള ഒരു പാഠമാണ് മത്തായിയുടെ അമ്മ എന്ന വൃദ്ധയിലൂടെ, ആ നാട്ടിൻപുറത്തിൻ്റെ നന്മയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ വന്ന വഴി മറക്കരുതെന്ന് അവർ പറയുന്നു, മൂട് മറക്കരുത്. കാരണം അന്ന് ഞാൻ നിന്നെയും കൊണ്ട് ഇവിടെ നടന്ന് ഒരു മാടം വെച്ച് കെട്ടാൻ ചോദിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. പക്ഷെ അതിന് സമ്മതിച്ചത് മാർക്കോസിൻ്റെ അപ്പനാണ്. അതുകൊണ്ട് ഒരിക്കലും നീ അവനെ ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു എന്ന് സ്വന്തം മകൻ ചെയ്തത് വളരെ മോശമായൊരു പ്രവൃത്തിയാണെന്ന് പറയുന്ന ഒരു അമ്മയെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെ സൂചന പാഠഭാഗമൊക്കെ പരിഗണിച്ചിട്ട് സ്നേഹമുള്ള അയൽപ്പക്കങ്ങളാണ് നന്മയുടെ ഇരിപ്പിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മളവിടെ ഒരു ശീർഷകം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം മാത്രം പാരഗ്രാഫ് തിരിച്ച് താഴേക്ക് എഴുതുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 3 പാരഗ്രാഫായിട്ട് എഴുതുക, ഇൻട്രഡക്ഷൻ കൊടുക്കുക, സെക്കൻഡ് പാരഗ്രാഫിൽ അതിൻ്റെ കണ്ടൻറ്റ്, പിന്നെ അതിൻ്റെ നമ്മുടെ ആശയങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ് നമ്മുടെ അവസാനത്തെ പാരഗ്രാഫ്. അപ്പോൾ ഇതും ഒരു 1.5 പേജ്, ഒരു പുറം എന്നുള്ളത് നമുക്ക് 1.5 പേജോളം നമ്മൾ എഴുതി വരുമ്പോൾ പോകും. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ നിർത്താൻ ശ്രദ്ധിക്കുക. ഇനി 16-ാമത്തെ ചോദ്യം, വൃദ്ധയായ അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന മകനെയാണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആധുനിക കാലം വൃദ്ധരെ അവശരെ അവഗണിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഇത് ഈ പ്രസ്താവനയും അതുപോലെ അമ്മത്തൊട്ടിൽ എന്ന കവിതയും കൂടെ പരിഗണിച്ചിട്ട് വാർദ്ധക്യവും സമൂഹത്തിൻ്റെ മനോഭാവം എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ലഘു പ്രഭാഷണം എന്നുള്ളത് കൊണ്ട് ഒരു ചെറുപ്രസംഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് മാന്യ സദസ്സിന് നമസ്കാരം. എനിക്കിന്ന് ഇവിടെ പ്രസംഗിക്കാനായി ലഭിച്ചിരിക്കുന്ന വിഷയം വാർദ്ധക്യവും സമൂഹത്തിൻ്റെ മനോഭാവവും എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ആൻസർ എഴുതി തുടങ്ങാൻ. പലപ്പോഴും നമ്മൾ ആ ഒരു ടെൻഷൻ കൊണ്ടൊക്കെ മറന്നുപോകും, പക്ഷെ അതൊരിക്കലും മറക്കാൻ പാടില്ല. അതിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണ് പ്രഭാഷണത്തിൻ്റെ. അതുപോലെ നമ്മൾ മൂന്ന് പാരഗ്രാഫ് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു, നന്ദി നമസ്കാരം, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നന്ദി നമസ്കാരം. അപ്പോൾ അതൊരു പ്രഭാഷണം നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കണം അതിൻ്റെ ലാംഗ്വേജ്. അപ്പോൾ ഇവിടുത്തെ കണ്ടന്റ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ അങ്ങനെയാണോ വാർദ്ധക്യവും സമൂഹത്തിൻ്റെ മനോഭാവവും, അത് എത്രത്തോളം നമുക്കത് പ്രകടിപ്പിക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ആ പ്രസംഗത്തിൽ പ്രകടിപ്പിക്കണം. ഇപ്പോൾ ഏതാണ്ട് ഒരു കോവിഡ് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ധാരാളം വൃദ്ധജനങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ അവരൊക്കെ സംരക്ഷിക്കപ്പെട്ടിരുന്നവരാണ്. പക്ഷെ അതിനുശേഷം ഞാൻ സമൂഹത്തിൽ പൊതുവെ കാണുന്ന ഒരു കാഴ്ചയാണ് ധാരാളം പ്രായം ചെന്നവർ രാവിലെ എഴുന്നേറ്റ് വീട്ടുജോലിക്കും മറ്റ് ജോലികൾക്കുമായിട്ട് പോകുന്ന ഒരു കാഴ്ച വളരെ പെട്ടെന്നുണ്ടായ സമൂഹത്തിലൊരു മാറ്റമാണ്. അപ്പോൾ വൃദ്ധരെ ഇവിടെ വാർദ്ധക്യത്തെ കാലത്തും സംരക്ഷിക്കപ്പെടേണ്ടവരല്ല, ജോലി തന്നെ ജോലി ചെയ്ത് തന്നെ ഉപജീവനം കഴിക്കേണ്ടവരാണ് വാർദ്ധക്യത്തിൽ ഉള്ളവരും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു. അപ്പോൾ ഒരു കരുതലിൻ്റെ ചിത്രമാണ് നമ്മളവിടെ കാണുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അല്ല എന്നുള്ളൊരു ഉത്തരമായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത്. പിന്നെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്ന വാർദ്ധക്യ ദശയിൽപ്പെട്ടവരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിരീക്ഷണങ്ങളാണ് അവിടെ ഉത്തരങ്ങളായിട്ട് വരേണ്ടത്, അത് പ്രഭാഷണമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം, 17-ാമത്തെ ചോദ്യം അമ്മയുടെ എഴുത്തുകളിലേതാണ്. നമ്മൾ വിദേശത്ത് നിർമ്മിച്ച അമ്മതൻ, ബിംബം, ആതിഥ്യശാലയിൽ ശോഭനം, തായ്ചൊല്ലിലൂറിയ താളങ്ങൾ എങ്ങനെ, മാതൃഭാഷയുടെ ചൊല്ലുകളിലെ താളം എങ്ങനെ, താരാട്ടുപാട്ടിൻ്റെ മാധുര്യം എങ്ങനെ, താൻ തന്നെ വന്ന് പിറന്നതും എങ്ങനെ എന്ന് ചോദിക്കുന്ന മറ്റൊരു തലമുറ. അപ്പോൾ ഇവിടെ മലയാള ഭാഷയ്ക്ക് പകരം വിദേശ ഭാഷയെ അവിടെ ഒരു ആതിഥ്യശാലയിൽ ഒരു ബിംബമായി സ്ഥാപിക്കുന്ന ഒരു ഇമേജാണ് ഇവിടെ തരുന്നത്. അപ്പം പാഠഭാഗത്തിൻ്റെ ആശയം, സമകാലിക പ്രസക്തി ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഡിറ്റോറിയൽ തയ്യാറാക്കാം, മുഖപ്രസംഗം. അപ്പോൾ എഡിറ്റോറിയൽ ആകുമ്പോൾ നമുക്കറിയാലോ സീരിയസ് ആയിട്ട് എഴുതേണ്ടതാണ് എഡിറ്റോറിയൽ. അതിനും മൂന്ന് പാരഗ്രാഫ് വേണം, ഒരു ഹെഡിങ് കൊടുക്കണം, അതിനുശേഷമാണ് മൂന്ന് പാരഗ്രാഫ് തിരിച്ചെഴുതേണ്ടത്. അപ്പോൾ എഡിറ്ററുടെ ലാംഗ്വേജ് എപ്പോഴും വളരെ ശക്തമായിരിക്കും, ആ ഒരു ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ എഡിറ്റോറിയൽ ഈ ഒരു വിഷയത്തിലുള്ള ഒരു ഉപന്യാസം എന്ന രീതിയിൽ ശ്രദ്ധിക്കുക. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഹെഡിങ് കൊടുത്തതിന് ശേഷം മൂന്ന് പാരഗ്രാഫാക്കി എഴുതുക. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിലും സമകാലിക പ്രസക്തി വരുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിരീക്ഷണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം, ആ രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക.